Survival thriller movie നമ്മുടെ ചുറ്റുപാടുമായിട്ട് ഇഴഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന നമ്മൾ എപ്പോഴൊക്കെ എന്താണ് പത്രങ്ങളിലൊക്കെ കാണുന്ന അത്തരത്തിലുള്ളൊരു ചിത്രമാണല്ലോ. അപ്പം അങ്ങനെ ഒരു ചിത്രം തന്നെ വേണമെന്ന് ആലോചിച്ചത് എന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെ നമ്മളിപ്പോൾ എല്ലാത്തരം സിനിമകളും ചെയ്യണമല്ലോ. എല്ലാത്തരം സിനിമകളും കാണുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മളിപ്പോൾ ഇത് സജിക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കഥകളും ആലോചിച്ചു. ഇത് കോവിഡിൻ്റെ സമയത്ത് ആലോചിച്ച കഥയാണ്. അപ്പോൾ തിരിച്ച് തിയേറ്ററിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചത് സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നമ്മളിപ്പോൾ എല്ലാത്തരം ജോണറിലുള്ള സിനിമകളും ഓടണം. അപ്പം മാസ് മസാല മാത്രമല്ല, അല്ലാത്ത സിനിമകളും വരണം. പോസ്റ്റ് കോവിഡ് നമുക്ക് ഇങ്ങനൊരു സിനാരിയോയിൽ നമുക്ക് പറയാനുള്ളൊരു കഥ. രണ്ട് പ്രളയം നമ്മൾ കണ്ടവരാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഐഡിയ ആലോചിക്കും. അങ്ങനെ ഒരു സർവൈവൽ മാത്രമല്ല, പടം കണ്ടവർക്ക് മനസ്സിലായി കാണും. ഇതിനകത്തൊരു ഒരാളുടെ പേഴ്സണൽ ട്രാവലുണ്ട്, അയാളുടെ ജേണി ഉണ്ട്, അയാളുടെ റിഡംഷനുണ്ട്, പല കാര്യങ്ങളും ഇതിനകത്തോട് ചർച്ച ചെയ്തു. അങ്ങനെ ഒരു സിനിമ പറയണമെന്നൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെയാണ് സിനിമ. നാഷണൽ അവാർഡ് വിന്നർ കൂടിയാണ് കൂടുതൽ. അപ്പോൾ ടീമിന്റെ ഒരു സന്തോഷം എന്താണ്? അല്ല, തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാലിക്ക് ഞങ്ങൾക്ക് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കരിയറിൽ ഒരു വലിയ സിനിമയായിരുന്നു അല്ലേ? അപ്പോൾ അത് അന്ന് എല്ലാവരും ചോദിച്ചു, അപ്പോൾ ഈ ശബ്ദലേഖകനൊക്കെ എന്താണ് ചെയ്തിരിക്കുന്നുള്ളത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല, ആക്ച്വലി നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് ഒരു അംഗീകരിക്കപ്പെട്ടു. നാളെ നമ്മളിപ്പോൾ മലയക്കുഞ്ഞ് പോലും നമ്മൾ തിയേറ്ററിൽ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു ചോദ്യം വരാൻ പാടില്ല. ഇപ്പം നമുക്ക് ഈ സാധ്യതകളൊക്കെ ഓപ്പണായി. കൃഷ്ണൻ്റെ വർക്ക് ഇതിനകത്തുമുണ്ട്. ഇത് അതുപോലെ തന്നെയാണ് അറ്റ്മോസ്ഫിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. ചില സിനിമകൾക്കേ ഉള്ളൂ അറ്റ്മോസ്ഫിലുള്ളൊരു പ്രത്യേകത. അറ്റ്മോസ്ഫിയർ നമ്മുടെ തലയുടെ മുകളിൽ സ്പീക്കറാണ്. അത് അതിലെല്ലാ പടങ്ങൾക്കും പറ്റില്ല. തലയ്ക്ക് മുകളിലൊരു സൗണ്ട് സ്പേസ് വേണം. അപ്പോൾ അത് വിഷ്ണു ഈ പടത്തിന് അത് ഡിമാൻഡ് ചെയ്തിരുന്നു. അത് അതുപോലെ പുള്ളി അതുണ്ടാക്കി, പുള്ളി നമ്മുടെ പാർട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ അത് മുമ്പ് പലതരത്തിലുള്ള പല ജോണറിലുള്ള സിനിമ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വരാൻ നേരത്ത് സെക്കൻഡ് പാർട്ടിൽ ചില ക്ലോസിലായിരിക്കാം, ചില പോർഷനിലായിരിക്കാം, കൈയും കാലൊന്നും ഇല്ലായിരിക്കാം, ചിലപ്പോൾ ഒരു മുഖത്തിന്റെ ചെറിയൊരു പോർഷൻ ആയിരിക്കാം. അങ്ങനെ തുടങ്ങി അങ്ങനത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ചെയ്യുന്നിട്ടുണ്ടല്ലോ അഭിനയിച്ചിട്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു ചാലഞ്ചായിട്ട് കാണുകയായിരുന്നു. ഇപ്പം പടത്തിന്റെ ആദ്യത്തെ സ്റ്റേജ് തൊട്ട് ഞാൻ മഹേഷിനെയും സജീവനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊരു കഥാരൂപമായി കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് സെറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നൊരു തീരുമാനം ആയി കഴിഞ്ഞ് ജ്യോതിഷ് ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയത്. അപ്പോൾ ആ മിനിയേച്ചറിൽ തന്നെ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും, ഇവിടെ ചിലപ്പോൾ ഇരിക്കാൻ പറ്റും, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ കിടക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു റൈറ്റിംഗ് സ്റ്റേജ് കൊണ്ട് അത് നമ്മളിങ്ങനെ പതുക്കെ വർക്ക് ചെയ്ത് പോയതുകൊണ്ട് കാണുന്നത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. പൈസ ആ ഷോട്ട് ആക്സിഡന്റ് ആയ ഷോട്ട് വീണ്ടും എടുക്കണമെന്ന് കുറെ പ്രാവശ്യം പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചു വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക ഈ പടത്തിലുള്ള ആക്സിഡന്റ് കഴിഞ്ഞു മനുഷ്യരുടെ. ഈ ആദ്യം തന്നെ ചെയ്യാൻ നേരത്തെ ഈ സെറ്റിന്റെ ഉള്ളിൽ ചെറിയ സ്പേസിൽ ക്യാമറയൊക്കെ കൊണ്ട് ലെൻസ് ഒക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പോർഷൻ ആണല്ലോ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എല്ലാം പഠിക്കല്ലേ സുഹൃത്തുക്കളിലൂടെ നമുക്കില്ല ഏതെങ്കിലും അബദ്ധം പറ്റിയെന്ന് പറയാമല്ലോ. ഈ കമലഹാസനുമായിട്ട് തമിഴൊരു ചിത്രം വരാൻ നേരത്ത് തേവർമകന്റെ സെക്കൻഡ് പാർട്ടായി. അത് ഇപ്പൊ ഇവിടെ സംസാരിക്കേണ്ട കാര്യമുള്ളൂ. സർ, ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിരുന്നു റീമേക്കുകളോട് അധികം ഇതില്ലാന്ന്. അപ്പം ഈ ഒരു സിനിമയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള റീമേക്കുകളോ കാര്യങ്ങളോ വരികയാണ്? അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കും. നമ്മൾ നമ്മുടെ ഭാഷയിൽ സിനിമ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാഷയിൽ തന്നെയുള്ള സിനിമ മറ്റാളുകൾ കാണണമെന്നാണ്. ഇതേ നമ്മുടെ മലയാളത്തിൽ തന്നെ, അതുകൊണ്ടാണ് ഇത് ഡബ് ചെയ്യാത്തത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഡബ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് അതേ ഭാഷയിൽ തന്നെ സബ്ടൈറ്റിലോടുകൂടി തന്നെ എല്ലാ സ്ഥലത്തും കളിക്കുകയാണ്. അതൊരു അങ്ങനെയല്ലേ വേണ്ടേ? പ്രേക്ഷകരോട് എന്തെങ്കിലും സിനിമ കാണാത്തവരോട് പ്ലീസ് കാണും. തിയേറ്ററിൽ കാണാം. ഈ പടമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാൻ, എൻ്റെ ആർട്ട് ഡയറക്ടറാണ് ജ്യോതിഷ്, എഡിറ്ററാണ് അർജുൻ, സൗണ്ട് വിഷ്ണു, റൈറ്റർ ആൻഡ് സിനിമ ഡയറക്ടർ സജി, രഞ്ജിത്ത്, ജോണി ചേട്ടൻ. അതപ്പം എല്ലാവരെയും ഒരു ഇങ്ങനെ ഈ സിനിമ ഒരുപാട് ഡെസിഷൻ മേക്കിങ്ങിലൂടെ പോയിട്ടാണ് ഇപ്പം തിയേറ്ററിലേക്ക് എത്തിയത്. അത് ഇപ്പം ഇങ്ങനെ സ്വീകരിക്കപ്പെട്ടത് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. കാണാത്തവർ പ്ലീസ് തിയേറ്ററിൽ പോയി കാണുക.